സ്ഥാപനത്തിലും നുഴഞ്ഞുകയറ്റം. ചുംബന സമരത്തിലേക്ക് ചിലർ നുഴഞ്ഞുകയറിയതാണ് പ്രശ്നങ്ങൾക്കു കാരണമെന്ന് പോലീസും സമരക്കാരും. സമരം നിയന്ത്രിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ അടക്കം ആരോപിച്ചപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പോലീസിനെ ന്യായീകരിച്ച് രംഗത്തെത്തി. പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ജനം, ഇന്റലിജൻസ് വീഴ്ച. ചുംബന സമരം നേരിടുന്നതിൽ പോലീസ് പരാജയപ്പെട്ടുവെന്ന് പല കോണുകളിൽ നിന്നും ആരോപണമുയരുന്നു. പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുള്ളപ്പോൾ പ്രതിഷേധക്കാരെ ആക്രമിക്കാൻ ആയുധമായെത്തിയവരെ പോലീസ് സംരക്ഷിക്കുകയായിരുന്നുവെന്ന് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ചുംബന സമരത്തെ പിന്തുണച്ച CPM കേന്ദ്ര നേതൃത്വവും രംഗത്തെത്തി. സദാചാര പോലീസിന്റെ പേരിൽ പിന്തിരിപ്പൻ ശക്തികൾ നടത്തിയ കടന്നാക്രമണത്തിനെതിരായിട്ടുള്ള ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ് എറണാകുളത്ത് നടന്നത്. പോലീസിനെ ന്യായീകരിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല രംഗത്ത് വന്നു. ഈ സമരം കൈകാര്യം ചെയ്തതിൽ പോലീസിന് യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല, ഒരനിഷ്ട സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. ചുംബന സമരത്തിലേക്ക് ചിലർ നുഴഞ്ഞുകയറിയതാണ് പ്രശ്നം രൂക്ഷമാക്കിയതെന്ന് സമരം സംഘടിപ്പിച്ചവർ ആരോപിച്ചു. ചില സംഘടനകൾ അവരുടെ മുദ്രാവാക്യങ്ങളും അവരുടെ ആശയങ്ങളും ഈ യുവജനതയിലേക്ക് ഈ സമരത്തിന്റെ ഒരു മാർഗം ഉപയോഗിച്ച് കുത്തി നിറയ്ക്കാമെന്ന് കരുതി അതിനിടയിൽ കടന്നുകൂടിയൊരു തീവ്ര ഇടതുപക്ഷ സ്വഭാവമുള്ള സംഘടനകളിലെ ചിലർ സമരത്തിന് എത്തിയതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. ഇതിനകത്ത് ഹൈജാക്ക് ചെയ്തതാണോ, ഇവരുടെ സംഘാടകർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് ബന്ധമൊന്നുമില്ല. അവര് പെർമിഷൻ ഇല്ലാതെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ അവർ വരെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തന്നെ. ചുംബന പ്രതിഷേധവുമായി എത്തിയവരെ മറുവിഭാഗം ആക്രമിച്ചതാണ് മറൈൻ ഡ്രൈവിൽ കാര്യങ്ങൾ വലിയ സംഘർഷത്തിലേക്ക് എത്തിച്ചത്. ഇവരെ ആരെയും ഇതുവരെ പിടികൂടിയിട്ടില്ല. നിയമവാഴ്ച തകർക്കുന്ന ഒരു നടപടിയും സർക്കാർ വെച്ചുപൊറുപ്പിക്കില്ലെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി പക്ഷേ ചുംബന സമരത്തോടുള്ള തന്റെ നിലപാട് പറയാൻ തയ്യാറായില്ല. ധാരാളം ചർച്ച ചെയ്ത് കഴിഞ്ഞതല്ലേ. സദാചാര പോലീസിംഗിനെതിരെ ദേശീയ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് DYFA തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി സമസ്ത സംസ്ഥാന സെക്രട്ടറി അബൂബക്കർ മുസ്ലിയാർ, അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസ് ദേശീയ ഉപാധ്യക്ഷ ശ്രീമതി ബിന്ദുകൃഷ്ണ, ഒപ്പം ഈ സമരത്തിന്റെ സംഘാടകരായ രാഹുലിനെയും രശ്മിയെയും പ്രതീക്ഷിക്കുന്നു. ഇതിനെല്ലാം മുമ്പേ കൊച്ചി DCP ശ്രീ മുഹമ്മദ് റഫീഖ് ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ് റഫീഖ്, അവിടെ ഇത്രയധികം ആളുകൾ എത്തും എന്നൊരു കണക്കുകൂട്ടൽ ഉണ്ടാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയോ? ഹലോ ശ്രീ മുഹമ്മദ് റഫീഖ്, അവിടെ ഇത്രയേറെ ആളുകൾ വരും എന്ന് കണക്കുകൂട്ടുന്നതിൽ പോലീസിന് എന്തെങ്കിലും പാളിച്ച പറ്റിയോ? ഇല്ല, പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല. പോലീസ് അതിനുള്ള സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും എല്ലാം ചെയ്തിരുന്നു. പോലീസ് അതിന്റെ എല്ലാവിധ ക്രമീകരണങ്ങളും ചെയ്തിരുന്നു. പോലീസിന്റെ എണ്ണത്തിലൊന്നും കുറവുണ്ടായിരുന്നില്ല, ആവശ്യത്തിന് പോലീസ് ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഈ സമരം പ്രതിഷേധിക്കാൻ, ഈ പ്രതിഷേധം നേരത്തെ തന്നെ ആരും ഇടപെട്ടിട്ടില്ല, നിരോധിച്ചിട്ടില്ല, ഇത് അംഗീകരിക്കപ്പെട്ട ഒന്നാണ്. അങ്ങനെ പ്രതിഷേധിക്കാൻ വരുന്ന ആളുകളെയാണ് ആദ്യം തന്നെ പോലീസ് പിടികൂടിയത്. അവിടെ ബഹളമുണ്ടാക്കാൻ വന്നവരെ ആയിരുന്നില്ല. അല്ല, അങ്ങനെയല്ല, അത് പോലീസിന് നേരിട്ട് എടുക്കാവുന്ന ഏതൊരു കുറ്റകൃത്യം നടക്കാൻ ഇടയുണ്ടെങ്കിലും പോലീസിന് പ്രിവെന്റീവ് അറസ്റ്റ് നടത്താവുന്നതാണ്. പോലീസ് അത് മാത്രമേ ചെയ്യുള്ളൂ, നിയമപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ എന്ത് കുറ്റകൃത്യം നടക്കാൻ പോകുന്നു എന്ന് വിചാരിച്ചിട്ടാണ് ഈ ചുംബന പ്രതിഷേധത്തിന് എത്തിയ ആളുകളെ അറസ്റ്റ് ചെയ്യാനിടയായത്? അവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാനിടയിലെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. ഇവരുടെ സുരക്ഷയും പോലീസിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ സമരത്തിന് വന്ന ഓരോരുത്തരുടെയും സുരക്ഷ പോലീസ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. പോലീസ് അവരുടെ സുരക്ഷയെ ഓർത്ത് തന്നെയാണ് അവര് പ്രിവെന്റീവ് അറസ്റ്റ് നടത്തിയത്. കൂടാതെ 294 സ്മോൾ ലെറ്റർ AIPC എന്ന് പറഞ്ഞ ഒരു സെക്ഷനുണ്ട്. അതും അവർക്ക് അട്രാക്ട് ചെയ്യുന്നതാണ് ചില നിയമ വിദഗ്ധര് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്താണ് ആ വകുപ്പിൽ പറയുന്നതെന്ന് ഒന്ന് വിശദീകരിച്ചു തരാമോ? അല്ല, അതിപ്പോ നമ്മള് ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. CRPCയിലെ ഷെഡ്യൂൾ അനുസരിച്ച് 294 സ്മോൾ ലെറ്റർ A ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. അത് അതിൽ പറയുന്നത് ഹൂവർ ഡസൻ ഒഫീൻ ആക്ട് എന്നാണ് പറയുന്നത്. ഒഫിനിറ്റിയെ പറ്റിയാണ് പറയുന്നത്. അപ്പോ അവിടെ അങ്ങനെ എന്തെങ്കിലും ഒബ്സിനിറ്റി ഉണ്ടായതായി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അത് തടയാൻ വേണ്ടിയാണല്ലോ പോലീസ് പ്രിവെന്റീവ് അറസ്റ്റ് ചെയ്യുന്നത്. ഒരു കോഗ്നൈസബിൾ ഒഫൻസ് എവിടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഉണ്ടെങ്കിലും പോലീസിന് അറസ്റ്റ് ചെയ്യാം. ആളുകളുടെ സുരക്ഷയെ ഓർത്ത് ഒരു സുരക്ഷാ പ്രശ്നം ഉണ്ടായാൽ പോലീസിന് അവര് അത് പ്രിവെന്റീവ് അറസ്റ്റ് നടത്താം. അവിടെ ഒരു 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 അവർക്കും അവരുടെ അവരെയും ആക്രമണം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നുള്ള ചില വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ.
ശ്രീ മുഹമ്മദ് റഫീഖ്, ഈ ചുംബന സമരം എന്ന് പ്രതിഷേധിക്കാൻ എത്തിയവരിൽ കുട്ടികളെ കൊണ്ടുവന്നവരുണ്ട്, ഭാര്യമാരെ കൊണ്ടുവന്നവരുണ്ട്, സ്നേഹിതരെ കൊണ്ടുവന്നവരുണ്ട്, പലതരത്തിലുള്ള ആളുകളുണ്ട്. അത് താങ്കൾ ഇപ്പോൾ ഈ പറഞ്ഞ ഒബ്സിനിറ്റി എന്ന് പറയുന്ന ആ വകുപ്പിൽ പെടും എന്ന് നേരത്തെ കൂട്ടി വിചാരിക്കാനുള്ള കാരണം എന്താണ്? എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരുടെയും സുരക്ഷ വളരെ പ്രധാനമാണ്. അതെ, ആളുകൾ കൂടുന്നിടത്ത് ആയിരക്കണക്കിന് ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ആരൊക്കെ എവിടെയൊക്കെ, പബ്ലിക് പ്ലേസ് ആണ്, ഇറ്റ് ഇസ് എ പബ്ലിക് പ്ലേസ്. പൊതുസ്ഥലത്ത് അങ്ങനെ യാതൊന്നും ചെയ്തുകൂടാ എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. പൊതുസ്ഥലമാണ്, പ്രൈവറ്റ് സ്ഥലത്തെ സംഗതി പോലെ അല്ലല്ലോ. അതില് തീർച്ചയായിട്ടും ഒരു അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടുമില്ലല്ലോ. പോലീസ് അവിടെ എന്താണ് ഇത്ര വലിയ അനിഷ്ട സംഭവം ഉണ്ടായെന്നുള്ളത്? അവിടെ അനിഷ്ട സംഭവം ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ, സമാധാനപരമായിട്ട് ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ വന്ന ചിലരെ അവരുടെ ജനാധിപത്യ അവകാശം ഉപയോഗിക്കാൻ പോലീസ് അനുവദിച്ചില്ല എന്നൊരു കാര്യം അവിടെ നടക്കുകയുണ്ടായി. ശ്രീ മുഹമ്മദ് റഫീഖ്, ഒരിക്കലും ഇല്ല. അവരെ അവിടെ പ്രതിഷേധിക്കുന്നതിനൊന്നും പോലീസ് അല്ലെങ്കിൽ അവരും തടസ്സപ്പെടുത്തിയിട്ടില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ അവരുടെ സുരക്ഷ, രണ്ടു മൂന്ന് കാര്യങ്ങളാണ്, അവരുടെ സുരക്ഷ വളരെ പ്രധാനമാണ്. അതെന്താണ് ആരും പറയാത്തതെന്ന് എനിക്കറിയില്ല. ഈ വന്നവരുടെ, ഈ പ്രതിഷേധക്കാര് എല്ലാ തരത്തിലും പല വിഭാഗങ്ങൾ വന്നു, അവിടെ പല സംഘടനകൾ വന്നു. ഇവരെ ഇങ്ങനെയുള്ള ഒരു ഒരു വലിയൊരു ജനസമൂഹം അവിടെ ഒത്തുകൂടുമ്പോൾ എന്തൊക്കെ ഉണ്ടാകാൻ പോകുന്നു നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഏതൊരു സംഭവം ഉണ്ടായാലും അത് മുൻകൂട്ടി തടയാൻ വേണ്ടിയിട്ട് പോലീസ് വളരെ കാര്യക്ഷമമായിട്ട് തന്നെ പ്രവർത്തിച്ചു എന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. വളരെയധികം നന്ദി ശ്രീ മുഹമ്മദ് റഫീഖ്. ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി ശ്രീ രാഹുലും രശ്മിയും ബിന്ദു കൃഷ്ണയും ശ്രീ അബൂബക്കർ മുസ്ലിയാരും ഉണ്ട്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഈ സമരത്തിൽ കുറെ പേര് നുഴഞ്ഞു കയറി പ്രശ്നമുണ്ടാക്കി എന്ന പോലീസിന്റെയും സമരക്കാരുടെയും വാദങ്ങളെ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇന്നലെ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ കൂടി ഈ ദൃശ്യങ്ങൾ കണ്ടതിൽ നിന്ന് അങ്ങനെ തന്നെയാണ് അത് ശരിയെന്ന് ബോധ്യപ്പെടാനാണ് എന്നെ പോലെയുള്ളവർക്കൊക്കെ തോന്നുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ, ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ കുറേയധികം ആളുകൾ, സമൂഹത്തിൻ്റെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട കുറേയധികം ആളുകൾ സദാചാര ഗുണ്ടായിസത്തിനെതിരായി വളരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഇന്നലെ അവിടെ ഒത്തുകൂടാൻ ശ്രമിച്ചുവെങ്കിൽ, ആ പ്രഖ്യാപിത സമയത്തിന് മുൻപ് തന്നെ നമ്മൾ കണ്ടത് അതിനും അപ്പുറത്തേക്ക് ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തുകയും പ്രതിഷേധക്കാർ ഒരു ഭാഗത്ത് അതിനും അതോടൊപ്പം തന്നെ ഈ സമരത്തിൻ്റെ പങ്കാളികളാകുവാൻ, പക്ഷേ ഈ സമരത്തിൻ്റെ ആക്ടിവിസ്റ്റ് എന്ന് തോന്നിക്കാത്ത ആളുകൾ കടന്നു വരികയും പിന്നീട് അവിടെ പ്രക്ഷുബ്ധമാകാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഒന്നാമതായി ഈ സമരത്തിന് വ്യക്തിപരമായി എനിക്ക് ഈ സമരത്തോട് യോജിപ്പില്ലാത്ത ആളാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായി സമ്മതിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു സമരത്തിൻ്റെ പേരിൽ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ, പ്രത്യേകിച്ചും ഈ ഒരാഴ്ച കാലമായി കേരളത്തിൽ നടക്കുന്ന ചർച്ചകൾ, അത് സദാചാര ഗുണ്ടായസത്തിനെതിരായുള്ള ശക്തമായ താക്കീതായി, അതുമല്ലെങ്കിൽ കേരളത്തിലെ പൊതുവികാരം ഉണർത്തുവാൻ പലപ്പോഴും പലരും മനസ്സിൽ കരുതിയിരുന്ന സദാചാര ഗുണ്ടായിസത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം, ആ പ്രതിഷേധം വളരെ കുറ്റമറ്റ രീതിയിൽ, വളരെ കൃത്യമായ രീതിയിൽ പ്രകടിപ്പിക്കുവാൻ ഒരു അവസരമായി ഇതിന് അതിൻ്റെ പോസിറ്റീവായി ഗുണമായി നമുക്ക് വിലയിരുത്താം. പക്ഷേ ഇത്തരത്തിൽ പൊതുസ്ഥലങ്ങളിൽ ഒബ്സീൻ ആക്ടിവിറ്റീസ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന നിലയിലേക്കുള്ള ഇത്തരം കാര്യങ്ങൾ, ഒരു സ്വകാര്യതകൾക്കപ്പുറത്തേക്ക് ഇത് പൊതുസ്ഥലങ്ങൾ എന്നാൽ ചോദിക്കും, പരസ്പരം സ്നേഹിക്കുന്നവർക്ക് ആ എവിടെയെങ്കിലും പൊതുസ്ഥലമോ മറ്റെവിടെയെങ്കിലും വെച്ച് ഇത്തരം കാര്യങ്ങളിൽ എന്തിനിത്ര നിയന്ത്രണം ഏർപ്പെടുത്തുന്നു, ഇത് വ്യക്തികളുടെ സ്വാതന്ത്ര്യമല്ലേ എന്ന്. വ്യക്തി സ്വാതന്ത്ര്യമാകാം, പക്ഷെ അത് പൊതുസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാകരുത്. തീർച്ചയായും എന്ന് ഈ സമരക്കാർ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ശ്രീ രശ്മിയും രാഹുലും ചേരുന്നു. പൊതുസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിൽ എന്ത് തരം പ്രതിഷേധമാണ് നിങ്ങൾ അവിടെ നടത്തിയത്? ശ്രീ രാഹുൽ. ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളവിടെ പ്രതിഷേധം നടത്താനുള്ള ഒരു അവസരം പോലും ഉണ്ടായിരുന്നില്ല. പ്രതിഷേധം നടത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയുണ്ടായി. അവിടെ പൊതുസ്വാതന്ത്ര്യത്തെ പ്രതിഷേധിച്ചിരുന്നുവെങ്കിൽ അത് പിന്നെ പൊതു സ്വാതന്ത്ര്യത്തിനും പൊതു സമാധാനത്തിനും എതിരായതിന് രണ്ട്, അത് ഒബ്സിനിറ്റി എന്ന പരിധിയിൽ വരുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ശ്രീമതി ബിന്ദു കൃഷ്ണ അതിനുള്ള സാധ്യതകളും ചൂണ്ടിക്കാണിക്കുന്നു. അല്ല, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അവിടെ പൊതുസ്വാതന്ത്ര്യത്തിന് അല്ലെ, പൊതു സഫ്യതയ്ക്ക് നിരക്കാത്തതൊന്നും അവിടെ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. അത് ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും മീഡിയ ബ്രീഫിങ്ങിലും എല്ലാം വ്യക്തമായി പറഞ്ഞിരുന്നതാണ്. രണ്ട് പേർ ഉമ്മ വെച്ചാൽ, അല്ലെ, രണ്ട് പേർ കിസ് ചെയ്താൽ അതിലെവിടെയാണ് പൊതുസ്വാതന്ത്ര്യം അല്ലെ പൊതുസഫ്യത തകരുന്നത്? എങ്ങനെയാണ് സംസ്കാരം എന്ന് പറയുന്നത്? എപ്പോഴും ഒരു കാലാതീതമല്ല, സംസ്കാരം കാലത്തിനനുസരണമായി മാറേണ്ട ഒന്നാണ്. നമുക്ക് ഏത് ലോകത്തുള്ള ഏത് ജനതയുടെ സംസ്കാരം എടുത്ത് പരിശോധിച്ചാലും അറിയാം, വ്യക്തമായി മനസ്സിലാകും,
സംസ്കാരം 30-40 വർഷത്തിൽ അത് ചേഞ്ചല്ല, ഒരു ട്രാൻസിഷൻ ഉണ്ട് സംസ്കാരത്തിന്, കുറേശ്ശെ കുറേശ്ശെ മാറേണ്ട ഒന്നാണ്. കേരളത്തിൽ എന്നും പുരോഗമനപരമായി പ്രത്യേകിച്ച് കൾച്ചറൽ ഫാസിസത്തിനെതിരായി വളർന്നതിനുള്ള എല്ലാ ചിന്താഗതികളെയും യാഥാസ്ഥിതിക സമൂഹം എതിർത്തിട്ടേ ഉള്ളൂ. എതിർപ്പുകൾ തന്നെ കൂടുതലും ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോയത്. ശ്രീ അബൂബക്കർ മുസ്ലിയാർ, മാറി വരുന്ന സാംസ്കാരിക സാഹചര്യം അല്ലെങ്കിൽ ആ രീതികളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ സമസ്തയ്ക്ക്? മാറി വരുന്ന സംസ്കാരം എന്നതിനോട് മതപരമായി ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. മതസംസ്കാരം എന്ന് പറയുന്നത് മാറാത്ത സംസ്കാരമാണ്. അത് ഒരു കൃത്യമായി ആചാരങ്ങളിലും വിശ്വാസ പ്രമാണങ്ങളിലും ഒക്കെ നിലനിൽക്കുന്നതാണ് മതസംസ്കാരം എന്ന് പറയുന്നത്. മറ്റാരുടെയെങ്കിലും സംസ്കാരങ്ങൾ മാറിപ്പോകുന്നതിൽ താങ്കൾക്ക് പ്രതിഷേധമുണ്ടോ? അതിൽ പ്രതിഷേധിച്ച് അവരെ തടയണം എന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള പ്രധാനമായ ഒരു കാര്യം, കേരളത്തിൻ്റെ പൊതുസമൂഹം ഇഷ്ടപ്പെടാത്ത ഒരു സമരമുറ അല്ലെങ്കിൽ രീതിയാണ് നിർഭാഗ്യവശാൽ നമ്മുടെ കുട്ടികൾ അവിടെ സംഘടിപ്പിച്ചത് എന്നാണല്ലോ മനസ്സിലാകുന്നത്. ഇപ്പോൾ സദാചാര ഗുണ്ട അല്ലെങ്കിൽ സദാചാര പോലീസിനെതിരെ നടത്തേണ്ടുന്ന ഒരു സമര രീതി പൊതുസമൂഹത്തിന് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യത്തിനും അവരുടെ കാത്തുസൂക്ഷിക്കുന്ന മൂല്യം. ശ്രീ അബൂബക്കർ മുസ്ലിയാർ, എല്ലാ സമരങ്ങളും ഈ പൊതു സമൂഹം എന്ന് നാം ഉദ്ദേശിക്കുന്ന അവർക്ക് ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടില്ല എന്നില്ലല്ലോ. സമരം ചെയ്യേണ്ടവർ ചെയ്യുന്നവരല്ലേ തീരുമാനിക്കുന്നത് ഏത് രീതിയിലാണ് സമരം ചെയ്യുന്നതെന്ന്? ആർക്ക് വേണ്ടിയാണ് സമരം? ഈ രാജ്യത്തിലെ പൊതുസമൂഹങ്ങൾക്ക് വേണ്ടിയല്ലേ? മാതാപിതാക്കൾ, ജ്യേഷ്ഠ സഹോദരന്മാർ, ജ്യേഷ്ഠത്തികൾ ഉൾക്കൊള്ളുന്ന മതജാതി വ്യത്യാസമില്ലാതെ വളരെ അച്ചടക്കത്തിലും മാന്യമായൊക്കെ ജീവിക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടിയല്ലേ സമരം ചെയ്യുന്നത്? അവരുടെ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഈ രീതിയിലേക്ക് പൊതുനിരത്തിൽ അപമാനിതരാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം എന്ന് രക്ഷിതാക്കൾ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് തന്നെ അവരെ മനസ്സിനെ വേദനിപ്പിക്കുകയും അവരതിൽ പ്രതിരോധിക്കുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ്. മാത്രമല്ല, നമ്മൾ പൊതുനിരത്തിൽ പുകവലിക്കരുത് എന്ന് പറയാൻ കാരണം പൊതുനിരത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും കൂടിയുള്ള ഒരു സ്ഥലമാണ്. അവരെ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന അവിടെ നടക്കാൻ പാടില്ല. മറൈൻ ഡ്രൈവ് പൊതുസഭ, നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ അവിടെ പൊതു സ്ഥലമാണ്. അവിടെ മഹാഭൂരിപക്ഷം വരുന്ന സമൂഹത്തിന് അനിഷ്ടകരമായ ഒന്ന് അവിടെ നടത്താൻ പാടില്ല, അത് ശരിയല്ല. ആ സമരമുറയാണ് തെറ്റായ സന്ദേശം നൽകുന്നത്. ഇത് പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ചില മൂല്യങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു സമര രീതിയാണോ? രണ്ട്, പൊതുസ്ഥലത്ത് ഇങ്ങനെ ഒരു സമരം നടത്തുമ്പോൾ, അല്ലെങ്കിൽ സമരം എന്ന് പറയണ്ട, ഇതുപോലെ ഒരു കൂട്ടായ്മ നടത്തുമ്പോൾ അതിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം ഇല്ലേ എന്നാണ് ശ്രീ അബൂബക്കർ മുസ്ലിയാർ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഞങ്ങൾ സമരം നടത്തുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു അതിനെ അനുകൂലിക്കുന്നവരും പ്രതിഷേധിക്കുന്നവരും ഉണ്ട്. അതിനെ പ്രതിഷേധിക്കാനുള്ള അവകാശവും ഒരു വ്യക്തി സ്വാതന്ത്ര്യമാണ്. പിന്നെ ഞങ്ങൾ വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചത് തന്നെ അതാണ്, ഒരു ചുംബനം എന്ന് പറയുന്നൊരു ഒരു മോശമായ കാര്യമല്ല. അത് രണ്ടുപേര് തമ്മിൽ ചെയ്യുമ്പോൾ മൂന്നാമതൊരാൾ അതിൽ ഇടപെടേണ്ട കാര്യമില്ല. അതിനെതിരെയായിരുന്നു ഞങ്ങൾ സമരം ചെയ്തത്. ശ്രീമതി ബിന്ദുകൃഷ്ണ, ഈ പുതിയ തലമുറയിലെ ആളുകൾ ചിന്തിക്കുന്നത് പഴയ തലമുറയിലെ പോലെയൊന്നുമല്ല. കാലം മാറി വരുന്നു, മൂല്യങ്ങൾ മാറി വരുന്നു, ജീവിത രീതി മാറി വരുന്നു, സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം പോലും മാറുന്നുണ്ട്. അപ്പോൾ ആ തരം മാറ്റങ്ങളെ അംഗീകരിച്ചുകൊണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കുകയല്ലേ ഇത്തരം നിങ്ങളെപ്പോലെയുള്ള ആളുകളും നിങ്ങൾ നയിക്കുന്ന പ്രസ്ഥാനങ്ങളും ചെയ്യേണ്ടത്? പൂർണ്ണമായി വ്യക്തി സ്വാതന്ത്ര്യം മാത്രം മുൻതൂക്കം കൊടുത്തുകൊണ്ട് പോയാൽ ഒരു ജനാധിപത്യ വ്യവസ്ഥിതി പൂർണ്ണമാവുകയില്ല. തീർച്ചയായും വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരുപാട് വലിയ സ്ഥാനം തന്നെയാണ് കൊടുക്കേണ്ടതെങ്കിലും സമൂഹത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ, അത് മാറ്റത്തിൻ്റെ കാര്യമല്ല. മാറ്റം എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകത്ത് മാറ്റമില്ലാത്തത് മാറ്റം എന്നുമുള്ളത് മാറ്റത്തിന് തന്നെയാണ്. പക്ഷേ ആ മാറ്റങ്ങൾ സാംസ്കാരിക ബോധം അല്ലെങ്കിൽ പൈതൃക മൂല്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത് കേവലം സദാചാരവാദികളുടെ അല്ലെങ്കിൽ കപട സദാചാരവാദികളുടെ വാദം മാത്രം എന്ന് തള്ളിക്കളയുന്നത് ഒരു കാരണവശാലും ശരിയല്ല. എല്ലാ കാലഘട്ടത്തിലും സംസ്കാരവും ലോകരാജ്യങ്ങളുടെ തന്നെ ഘടനയും എടുത്തു നോക്കിയാൽ എല്ലാ കാലഘട്ടത്തിനും അതിൻ്റെതായ സവിശേഷതകൾ ഈ സാംസ്കാരിക മൂല്യങ്ങളുടെ പൈതൃക മൂല്യങ്ങളിലൂടെ ഉണ്ട്. പക്ഷേ ബിന്ദു, ഒരു കാര്യമുണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ജീവിക്കുന്ന ലോകം, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, നമ്മുടെ സാങ്കേതിക വിദ്യ, ഇതനുസരിച്ച് നമ്മുടെ ജീവിത രീതി, ഇതെല്ലാം മാറി. പിന്നെ പണ്ട് കാലത്തുള്ള സാംസ്കാരിക രീതി, പൈതൃകം എന്നെല്ലാം അതിനെ മാത്രം, നമ്മളിടുന്ന വേഷവിധാനങ്ങൾ പോലും മാറിക്കഴിഞ്ഞു. ആ സമയത്ത് എല്ലാം പഴയതുപോലെ ആകണം എന്ന് ശഠിക്കുന്നതിൽ അർത്ഥമുണ്ടോ?
എല്ലാം പഴയതുപോലെ ആകണമെന്നുള്ള ശാഠ്യമൊന്നും നമുക്ക് ആർക്കും തന്നെ ഇല്ല. മാറ്റം ഉൾക്കൊള്ളണമെന്നുള്ള പൂർണ്ണമായ മനസ്സാണ് നമുക്കുള്ളത്. അത് കേവലം യാഥാസ്ഥിതിക മനസ്സല്ല, മറിച്ച് ഉൽപ്പതിഷ്ണുവായ ആളുകളുടെ മനസ്സ് തന്നെയാണ് നമുക്ക് ഇക്കാര്യങ്ങളിലുള്ളത്. പക്ഷേ ഒരു സമൂഹം എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായ കുറച്ചുകൂടി മൂല്യങ്ങൾ സൂക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് തന്നെയാണ് വ്യക്തമായ എൻ്റെ ഉത്തരം. ആ മൂല്യങ്ങൾ സൂക്ഷിക്കപ്പെടണമെന്ന് പറയുന്നത് അത് വ്യക്തി സ്വാതന്ത്ര്യം ഹനിച്ചുകൊണ്ടല്ല. ആ വ്യക്തി സ്വാതന്ത്ര്യം എവിടെ വരെ നമുക്ക് കൊണ്ടുപോകാം, എവിടെയാണ് അതിൻ്റെ ലിമിറ്റ്, ഏതൊക്കെ രീതിയിലാകാം എന്നതിനെ കുറിച്ച് സമൂഹം ഒരുക്കുന്ന കാഴ്ചപ്പാട് മതത്തിന്റെ പേരിലല്ല. മതം എന്ന് പറയുന്നത് പലപ്പോഴും മനുഷ്യന് കടിഞ്ഞാണിടുന്ന തങ്ങൾക്ക് അനിഷ്ടകരമായ സംഭവങ്ങളെ മതത്തിന്റെ ചാർത്ത് കൊണ്ട് മാറ്റുവാൻ അല്ലെങ്കിൽ പ്രതിഷേധിക്കുവാൻ പ്രതിരോധിക്കുവാനുള്ളതായിട്ട് മതത്തെ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ആ രീതിയിലുള്ള ഉപയോഗം തന്നെയാണ് ഈ പ്രതിഷേധ കൂട്ടായ്മക്കിടയിൽ തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ കടന്നു കയറുന്നത്. മൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഏതായാലും രാഹുലും ബിന്ദുവും അല്ലെങ്കിൽ ശ്രീ അബൂബക്കർ മുസ്ലിയാരും തമ്മിൽ യോജിക്കുമെന്ന് തോന്നുന്നില്ല. ഇത് ഓൺലൈൻ വഴി അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി ഉണ്ടായ ഒരു കൂട്ടായ്മയാണ്. ഇതിൽ പങ്കെടുക്കാൻ ഒരുപാട് ആളുകൾ എത്തി. ആരൊക്കെ എവിടെ നിന്ന് വന്നു എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വന്ന കൂട്ടത്തിൽ ആരെങ്കിലും നിങ്ങൾ ഉദ്ദേശിച്ച ആ ലക്ഷ്യം നിറവേറ്റാൻ ആകാത്ത തരത്തിലുള്ള എന്തെങ്കിലും തടസ്സം അതിനകത്തുണ്ടാക്കിയോ? അങ്ങനെ ഒരു തടസ്സം ഉണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഫേസ്ബുക്ക് വഴിയല്ല, ഓൺലൈൻ മാധ്യമങ്ങൾ വഴി അവിടെ എത്തിയവർ ഒരു 300-ഓളം പേരാണ് ഞങ്ങളുമായി ടെലഫോണിൽ ബന്ധപ്പെട്ട ശേഷമായിരുന്നു അവിടെ എത്തിയത്. അല്ലാണ്ട് എത്തിയതും ഒരുപാട് പേരുണ്ടായിരുന്നു. അവരാരും സമരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു തടസ്സം അവിടെ ഉണ്ടാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെ അവർക്ക് നേരെ അക്രമം ഉണ്ടായപ്പോൾ അവർ പലപ്പോഴും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഇതിനകത്ത് നുഴഞ്ഞു കയറി എന്ന് പറയുന്നതിന്റെ സാങ്കത്യം എന്താണ്? അല്ല, നുഴഞ്ഞു കയറി എന്നല്ല, അതിന്റെ വ്യക്തമായ പദപ്രയോഗം പറയുകയാണെങ്കിൽ അത് സമരത്തിനെ അനുകൂലിച്ച് വന്ന പല സംഘടനകളും, പല തീവ്രവാദ സ്വഭാവമുള്ളതും അല്ലാത്തതുമായ പല സംഘടനകളും അവിടെ മുദ്രാവാക്യം വിളിക്കുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾ വ്യക്തമാക്കിയത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഈ സംഘടനകളുമായി യാതൊരു ബന്ധമില്ല, ഈ സംഘടനകൾക്ക് ഈ കിസ് ഓഫ് ലവ് എന്ന പ്രോഗ്രാമിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയുമായി യാതൊരു ബന്ധമില്ല. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ ആശയത്തെ, ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയത്തെ, കോസിനെ പിന്താങ്ങുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ ബഹുമാനിക്കുന്നു. അതിനപ്പുറം ഒരു ബന്ധം ഞങ്ങൾക്ക് ഈ സംഘടനകളുമില്ല ഇല്ല എന്നതാണ് ഞങ്ങൾ വ്യക്തമാക്കിയത്. അതായത് ഇത്തരം സമര രീതികൾ വരുമ്പോൾ ആരൊക്കെ നമ്മളെ പിന്തുണയ്ക്കാൻ വന്നാലും അവരൊക്കെ ഇതേ ലക്ഷ്യത്തിന് വേണ്ടി നിൽക്കണം എന്ന കാര്യത്തിൽ ഉറപ്പുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് ഉറപ്പ് വരുത്താൻ കഴിയില്ല എന്നൊരു അപകടം കൂടി അതിലില്ലേ? അങ്ങനെയല്ല, നമ്മളൊരിക്കലും ഒരു സംഘടനയെ അവിശ്വസിക്കാൻ കഴിയില്ലല്ലോ. കാരണം ഒരു ഒരു കോസിന് വേണ്ടി ഒരു സമരം ചെയ്യുമ്പോൾ ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ തള്ളിക്കളയുന്ന സംഘടനയെ ബഹുമാനിക്കാതിന് തുല്യമാണ്. അപ്പോൾ ഞാനതിനെ അതിനെ തീർച്ചയായും ബഹുമാനിക്കുന്നു. അവരതിനെ പിന്തുണ പ്രഖ്യാപിച്ച് മുമ്പോട്ട് വന്നതിനെ നമ്മൾ ബഹുമാനിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വേറൊരു തരത്തിൽ ആ സംഘടനയ്ക്ക് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തതിലോ അല്ലെ പ്രോഗ്രാം സംഘടിപ്പിച്ചതിലോ യാതൊരു ബന്ധവുമില്ല എന്നാണ് പറഞ്ഞത്. രശ്മി, അവിടെ വന്ന ഒരുപാട് സ്ത്രീകളോട് പുറത്ത് ഈ പ്രതിഷേധിക്കാൻ വന്ന ആൾക്കാർ വീട്ടിൽ പോകൂ, വാതിലടയ്ക്കൂ എന്നുള്ള മട്ടിൽ ഒരുപാട് മുദ്രാവാക്യങ്ങൾ മുഴക്കിയതായെല്ലാം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സ്ത്രീകളോട് പ്രത്യേകിച്ചും ഈ സമരത്തിന് വന്ന പുരുഷന്മാരെക്കാൾ അധികം അപമാനിക്കപ്പെട്ടത് സ്ത്രീകളാണ് എന്നാണ് ഈ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായിരുന്നു അങ്ങനെയുള്ള ഒരു അനുഭവം? ഞങ്ങൾ സമരക്കാർക്കോട് ഞങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പോലീസുകാരൊക്കെ ഞങ്ങളോട് നല്ല സമീപനമായിരുന്നു. അവിടെ പുറത്ത് സ്ത്രീകൾ അപമാനിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് ഇതുവരെ പരാതികളൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ സമരക്കാരുടെ കൂടെ ഉണ്ടായിരുന്നവർക്കെല്ലാം നല്ല അനുഭവങ്ങളാണ്. വേറൊരു മോശപ്പെട്ട രീതിയിലും അവർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലായിരുന്നു. ബിന്ദു, ഈ ഒരുപാട് റിപ്പോർട്ടുകൾ വന്നപ്പോൾ അതിലെല്ലാം മാധ്യമങ്ങളിലെല്ലാം വന്ന റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ടായിരുന്നു സ്ത്രീകൾക്കെതിരായിട്ടാണ് കൂടുതൽ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയത്, പ്രതിഷേധക്കാർ കൂടുതലും പ്രശ്നമുണ്ടാക്കിയത് സ്ത്രീകളുടെ നേരെയാണ് എന്ന്. ഈ രക്ഷാകർത്തൃത്വം ചമഞ്ഞ് അല്ലെങ്കിൽ സംരക്ഷകരായി മാറുന്ന ഒരു സ്ഥിതി അവിടെ സ്ത്രീകൾക്ക് അങ്ങനെ സംരക്ഷകരുടെ ആവശ്യമൊക്കെ ഉണ്ടോ? സ്ത്രീകൾക്ക് ഇത്തരം സംരക്ഷകരുടെ ആവശ്യം ഇല്ലാതെന്ന് തന്നെ പറയാം. ഞാൻ ഈ സമരത്തെ വ്യക്തിപരമായി അനുകൂലിക്കാത്ത, അതിൻ്റെ കോസിനെ വളരെയേറെ ബഹുമാനിക്കുകയും അത് ആ കോസിനെ അംഗീകരിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ സമരത്തെ ആശങ്കയോട് കണ്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും അതുതന്നെയായിരുന്നു. സ്ത്രീകൾ, ഇതിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികൾ, അവർക്ക് നാളുകളിൽ ഉണ്ടാകുന്ന സുരക്ഷിതത്വ ബോധക്കുറവ്, ഞാനത് ഭയപ്പെടുന്നു. കാരണം കേരളത്തിലെ ഒട്ടനവധി സംഭവങ്ങൾക്ക് പലപ്പോഴും നമ്മളൊക്കെ സാക്ഷിയാകേണ്ടി വന്നതുകൊണ്ടാണ് പെൺകുട്ടികൾ ഈ സമരത്തിൽ പങ്കാളികളായിക്കൊണ്ട് ഇതുപോലെയുള്ള ദൃശ്യങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അവർ പ്രതിഷേധവും സിംബോളിക്കായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഈ
സമൂഹത്തിൽ പലരും അതിനെ അങ്ങനെയല്ല കാണുന്നത്. സ്ത്രീകൾ ഏത് വഴിയിലൂടെയും സ്ത്രീകളെ വാക്കുകൊണ്ടായാലും അതല്ല പ്രവൃത്തി കൊണ്ടായാലും ആക്രമിക്കുവാൻ ഉള്ള ഒരു ത്വര പൊതുവേ ഈ സമൂഹത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് ഒരു ഘടകം. സ്ത്രീകൾക്ക് നേടിയെടുക്കേണ്ടത് അത് ഇത്തരം പ്രതിഷേധങ്ങൾ വലുതാക്കിക്കൊണ്ടല്ല ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ബോധ്യത്തിലുള്ളത് ഇത്തരം ചുംബനം ഉൾപ്പെടെയുള്ള സ്നേഹ പ്രകടനങ്ങൾ അത് സ്വകാര്യതകളാണ്. അത് പ്രീ പ്ലാൻഡ് ആയിട്ട് വളരെ അത്തരത്തിൽ ചെയ്യുവാനുള്ളതല്ല. അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹമായാലും തിരിച്ചായാലും ഏത് ലവേഴ്സിനുള്ള സ്നേഹ പ്രകടനമായാലും ആ സ്നേഹ പ്രകടനങ്ങളൊക്കെ സ്വകാര്യതകളാണ്. ആ പക്ഷേ ആ സ്വകാര്യതകൾ മറ്റാരെങ്കിലും കാണിക്കുന്നെങ്കിൽ ആ പുറത്ത് കാണിക്കുന്നെങ്കിൽ മറ്റുള്ളവർക്ക് ഇടപെടാനുള്ള അവകാശവുമില്ല. അതും സത്യം തന്നെയാണ്. പക്ഷേ ഈ സ്വകാര്യ പ്രകടനങ്ങൾ ഇത്തരത്തിൽ പബ്ലിക് പ്ലേസിൽ കാണിക്കുകയും മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വലിയൊരു സമരമായി അവതരിപ്പിക്കുമ്പോൾ അതിലുണ്ടാകാം അപകടം എന്ന് പറയുന്നത് പലപ്പോഴും പെൺകുട്ടികൾ ഇരകളാക്കപ്പെടുന്ന ഒരവസ്ഥ. ശ്രീ അബൂബക്കർ മുസ്ലിയാർ, ഈ പെൺകുട്ടികൾ അവിടെ വന്നത് കൂടുതൽ വലിയൊരു പ്രശ്നമായിട്ട് താങ്കൾക്ക് തോന്നിയോ? നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ചാനൽ കൊണ്ടുവരേണ്ട ഉയർത്തി കൊണ്ടുവരേണ്ട ഒരു പ്രധാന സംഗതി, ലോകത്തിലെ പകുതി സ്ത്രീകളെങ്കിലും സംരക്ഷിക്കുന്നതിൽ പുരുഷന്മാർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അവർ മുഴുവനും സ്ത്രീകളെ ആക്ഷേപിക്കുന്നവരാണ് അല്ലെങ്കിൽ അപമാനിക്കുന്നവരാണെന്ന ഒരു തലത്തിലേക്ക് ഒരിക്കലും വരാൻ പാടില്ല. ഇവിടെ നമ്മൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും കാത്തു സൂക്ഷിക്കേണ്ട മൂല്യങ്ങൾ ഇരു വിഭാഗത്തിൻ്റെയും സുരക്ഷിതത്വത്തിന് ആവശ്യമാണ്. സ്ത്രീ വിഭാഗത്തിന് ഒരു പരിധിവിട്ട സ്വാതന്ത്ര്യം അനുവദിച്ച് അവർ കൊച്ചുനാളിൽ തന്നെ വഴിമാറിപ്പോയി യൂറോപ്പിൽ. ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കൗമാര പ്രസവങ്ങൾ നടക്കുന്നത്. ഇന്നലെ സെൻട്രൽ ഗവൺമെൻറ്റ്, അല്ല ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, കത്തയച്ചതിൽ പറയുന്നത് 200,000+ ക്രിമിനൽ കുറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നു. ഇത് ഈ ക്രിമിനൽ കുറ്റത്തിൽ കൂടുതലുള്ളത് ഈ കൗമാരപ്രായക്കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് മനുഷ്യരുടെ പൊതു സുരക്ഷിതത്വം, ആ സുരക്ഷിതത്വത്തിന് ആവശ്യമായ ചില നിയന്ത്രണങ്ങൾ, ചില സംസ്കാരങ്ങൾ, ചില രീതികൾ, അതൊന്നും വെല്ലുവിളിക്കാൻ പാടില്ല. അത് അബൂബക്കർ മുസ്ലിയാർ, നമ്മുടെ ഒരു ജനാധിപത്യ രാഷ്ട്രമല്ലേ? അവിടെ ഇത്തരത്തിൽ പ്രതിഷേധം ആർക്കെങ്കിലും നടത്തണമെങ്കിൽ അവർ നടത്തട്ടെ, തിരിച്ച് പ്രതിഷേധിക്കണമെങ്കിൽ ഇപ്പുറത്ത് നടത്താമല്ലോ. അവരെ തടഞ്ഞുകൊണ്ട് തന്നെ പ്രതിഷേധിക്കണം എന്ന് ചിലർ വാശി പിടിക്കുന്നത് എന്തിനാണ്? ഞാൻ വാശി പിടിക്കുന്നതിനെ അനുകൂലിച്ചല്ല പറയുന്നത്. അവിടെ അങ്ങനെ ഒരു പ്രതിഷേധം നടത്തേണ്ട കാര്യമില്ല. പ്രതിഷേധം നടക്കേണ്ട സ്ഥലമല്ലല്ലോ അവിടെ, അത് പൊതുസ്ഥലമാണ്. പൊതുസ്ഥലങ്ങളിലല്ലേ എല്ലാ പ്രതിഷേധങ്ങളും നടക്കുന്നത്? സെക്രട്ടേറിയറ്റ് സമരം, നിയമസഭയ്ക്ക് മുന്നിലെ സമരം, പൊതുസ്ഥലങ്ങളിലല്ലേ ഇത്തരം പ്രതിഷേധങ്ങളും സമരങ്ങളും നടക്കുന്നത്? എല്ലാ പ്രതിഷേധങ്ങളും ഇതുപോലത്തെ ഒരു കോലാഹലങ്ങളിലേക്ക് എത്താറില്ലല്ലോ. അവിടെ എന്തെല്ലാം സമരം നടക്കുന്നുണ്ട്? സ്വാഭാവികമായും പുതിയ രീതിയിലുള്ള ഒരു സമരം വരുമ്പോൾ പുതിയ രീതിയിലും കൂടുതൽ ശക്തമായി ചിലപ്പോൾ പ്രതിഷേധിച്ചേക്കാമല്ലോ. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് ഒരേ ഒരു കാര്യമാണ്, താങ്കൾക്ക് ഈ പ്രതിഷേധത്തെ അനുകൂലിക്കുകയോ എതിർക്കുകയോ താങ്കളുടെ കാഴ്ചപ്പാടുണ്ടാകാം. ഒറ്റ കാര്യം, അങ്ങനെ പ്രതിഷേധിക്കുവാനുള്ള സ്വാതന്ത്ര്യം രാഹുലിനും രശ്മിക്കും അവർ സംഘാടകരായ ആളുകൾക്കും അവരെ അനുകൂലിക്കുന്നവർക്കും ഉള്ളതല്ലേ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ? അത് തടയാതെ ഇപ്പുറത്ത് പ്രതിഷേധിച്ചാൽ പോരായിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത്. അവർക്ക് അങ്ങനെ പ്രതിഷേധിക്കാൻ, അവിടെ പ്രതിഷേധിക്കാനുള്ള ജനാധിപത്യപരമായ അവകാശമില്ല. ഉണ്ടെങ്കിൽ കോടതി ഇടപെടില്ലല്ലോ. കോടതി പൊതുസ്ഥലത്ത് പുകവലിക്കരുത് എന്ന് പറയാൻ കാരണം എന്താ? രാഹുൽ, കോടതി നിങ്ങളോട് അതിന് അവകാശമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് അദ്ദേഹം കോടതി വിധി കോടതിയിൽ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാതെയാണെന്ന് തോന്നുന്നു സംസാരിക്കുന്നത്. അത് കോടതി അതിൽ ഇടപെടുകയുണ്ടായില്ല. കോടതി പറഞ്ഞത് ജനാധിപത്യമായി പരമായി സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്, കോടതി അതിൽ ഇടപെടില്ല എന്നാണ്. പോലീസിനോട് അവിടെ ലോ ആൻഡ് ഓർഡർ വയലേഷൻസ് ഉണ്ടായാൽ അതിനുള്ള നടപടികൾ എടുക്കാനുള്ള പ്രിക്വേഷൻസ് ചെയ്തിട്ടുണ്ടോ എന്നാണ് കോടതി ചോദിച്ചത്. അല്ലാതെ കോടതി സമരത്തെ തടയുകയുണ്ടായില്ല. പിന്നെ അദ്ദേഹം ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെ വ്യക്തമായാണ് സംസാരിക്കുന്നത്. സ്ത്രീകളെ എന്തിനാണ്, സ്ത്രീകൾക്ക് എന്തിനാണ് പുരുഷൻ്റെ സംരക്ഷണം? സ്ത്രീകളും വ്യക്തികളാണ്. സ്ത്രീകളും പുരുഷന്മാരെ പോലെ സ്വതന്ത്ര വ്യക്തികളാണ്. അവർക്കും സമൂഹത്തിൽ ഇറങ്ങാനും അവരുടേതായ രീതിയിൽ പ്രതിഷേധിക്കാനും എല്ലാമുള്ള അവകാശമുണ്ട്. അതിനെ ഹനിക്കുന്നത് മതങ്ങളുടെ മതഫാസിസമാണത്. മതങ്ങൾ സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന, രാഹുൽ, അത് അദ്ദേഹത്തിന്റെ മതപരമായ കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെത്, ബിന്ദുകൃഷ്ണയുടെ കാഴ്ചപ്പാട് ബിന്ദുകൃഷ്ണയുടേത്. പക്ഷേ എല്ലാ കാഴ്ചപ്പാടുകൾക്കും നിലനിൽക്കാനുള്ള ഒരിടം ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. ആ സംവിധാനത്തിൽ ഉള്ള സ്വാതന്ത്ര്യത്തെ അപകീർത്തിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അവഹേളിക്കുന്നത് തടയുന്നത് എന്തിനാണ് എന്നാണ് ഈ ചർച്ചയിൽ ഉന്നയിക്കാൻ ശ്രമിച്ച ചോദ്യം. പക്ഷേ എവിടെയും എത്താതെ ചർച്ച അവസാനിക്കുകയാണ്. ചർച്ച